ജീവിതശൈലി രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കാൻ തുളുത്തിയിൽ ആയുഷ് വെൽനസ് ക്ലിനിക് ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ. പ്രമേഹം, ഹൃദ്രോഗം, വാദം, അസ്ഥിക്ഷയം തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും വിദഗ്ധ ആയുർവേദ ചികിത്സ. എല്ലാ ശനിയാഴ്ചകളിലും വിദഗ്ധ ഡോക്ടർമാർ നയിക്കുന്ന പാനൽ ചികിത്സ മാറാരോഗങ്ങൾക്കുള്ള ഒറ്റമൂലി. തുളുത്തിയിൽ ആയുഷ് വെൽനസ് ക്ലിനിക് ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ. ക്ലിനിക് തൃക്കണ്ടിയൂർ റോഡ്, തിരൂർ. ഹോസ്പിറ്റൽ നിയർ തുളുത്തിയിൽ തറവാട്, മാങ്ങാട്ടിരി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. കരിപ്പൂരിൽ നിന്നും എയർ ഇന്ത്യ സർവീസ് നിർത്താനുള്ള നീക്കത്തിനെതിരെ MDF പ്രക്ഷോഭത്തിലേക്ക്. പ്രവാസികളെ ഏറെ ബാധിക്കുന്നതും കോഴിക്കോട് വിമാനത്താവളത്തെ തകർക്കുന്നതുമായ രീതിയിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ വിമാന സർവീസ് നിർത്താനുള്ള അധികൃതരുടെ തീരുമാനത്തിനെതിരെയും പ്രവാസി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്കും ക്ഷേമനിധിയിൽ അംഗങ്ങളായവർക്കുമുള്ള ആശങ്ക പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ February 20 കോഴിക്കോട് പ്രതിഷേധ സംഗമം നടക്കുമെന്നും മലബാർ ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട്, ഷാർജ, ദുബായ് സെക്ടറുകളിലേക്കുള്ള തിരിച്ചുള്ള സർവീസുകൾ റദ്ദ് ചെയ്യുന്നു. ഈ വരുന്ന മാർച്ച് മാസം മുതൽ ഇത് സ്റ്റോപ്പാക്കാൻ പോവുകയാണ്. അത് മലബാറിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോട് എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം ഞങ്ങൾ മറ്റൊരു കാര്യം ഉന്നയിക്കുന്നത് പ്രവാസി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടാണ്. പ്രവാസി ക്ഷേമനിധി അംഗത്വമെടുത്തിട്ടുള്ള ആളുകൾക്ക് ആനുകാലികമായ പെൻഷൻ ഇതുവരെ ലഭ്യമാകുന്നില്ല. മറ്റൊന്ന്, താൽക്കാലികമായി എന്തെങ്കിലും പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ആളുകൾക്ക് ജോലി സംബന്ധമായോ അതിന് സാമ്പത്തികമായ മറ്റുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അംശാദായം അടവ് തെറ്റിപ്പോകുന്ന ആളുകൾക്ക് ഭീമമായ പുതിശ്ശികയാണ് പലിശ സഹിതം വന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ച് മാസം മുതൽ കോഴിക്കോട്, ദുബായ്, ഷാർജ സെക്ടറുകളിലേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യ സർവീസുകളുടെ ബുക്കിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. ഇനി മുതൽ സർവീസ് ഉണ്ടാവില്ലെന്ന് ട്രാവൽസുകളെ എയർ ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും ദുബായിലേക്കുള്ള AI 937, ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള AI 938, കോഴിക്കോട് നിന്നും ഷാർജയിലേക്കുള്ള AI 997, ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള AI 998 എന്നീ സർവീസുകളാണ് എയർ ഇന്ത്യ നിർത്തലാക്കുന്നത്. കരിപ്പൂരിൽ നിന്നും വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ അനുമതി ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ സെക്ടറുകളിൽ എയർ ഇന്ത്യ സർവീസ് നിർത്തുന്നത് പ്രവാസി യാത്രക്കാർക്ക് മറ്റ് എയർലൈൻസുകളെയും വിമാനത്താവളങ്ങളെയും ആശ്രയിക്കേണ്ടതായി വരും. ഇതുമൂലം പ്രവാസി യാത്രക്കാർ ഭാരിച്ച ചെലവ് വഹിക്കേണ്ടി വരുമെന്നും ഇതോടെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണം കുറയുന്നതോടെ വിമാനത്താവളത്തെ തന്നെ തകർച്ചയുടെ വക്കിലെത്തിക്കുമെന്നും MDF ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട്ട് നിന്നും നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്ത യൂറോപ്പിലേക്കടക്കമുള്ള യാത്രക്കാർ ദുബായ്, ഷാർജ വഴിയാണ് യാത്ര പോവാറ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും അന്താരാഷ്ട്ര സർവീസ് ആരംഭിച്ച ആദ്യഘട്ടം മുതൽ ഉള്ളതാണ് എയർ ഇന്ത്യ സർവീസ്. ഈ സർവീസ് നിർത്തൽ ചെയ്യുന്നതോടെ മലബാറിൽ നിന്നുള്ള ചരക്ക് കയറ്റുമതിയെയും ഇത് സാരമായി ബാധിക്കും. മാത്രമല്ല, കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന എയർ ഇന്ത്യയുടെ ഓഫീസ് തന്നെ ഇവിടെ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത് യാത്രക്കാരെ സ്വകാര്യ ട്രാവൽസുകാർക്ക് ചൂഷണം ചെയ്യുന്നതിന് ആക്കം കൂട്ടും. എയർ ഇന്ത്യ ഓഫീസ് കോഴിക്കോട്ട് പുനഃസ്ഥാപിക്കുവാനും കോഴിക്കോട്, ദുബായ്, ഷാർജ സർവീസുകൾ തുടരുന്നതിനും ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവർ അടിയന്തിരമായി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത അംഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രവാസികളുടെ ആശങ്കയകറ്റണമെന്നും സർക്കാരിനോട് MDF ആവശ്യപ്പെടുന്നു. പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത അംഗങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുകയോ മറ്റു കാരണങ്ങളാലോ പൈസ അടക്കുന്നത് മുടങ്ങിക്കഴിഞ്ഞാൽ ഭീമമായ സംഖ്യ കുടിശ്ശികയായി ഈടാക്കുന്നുണ്ടെന്നും ഇത് ക്ഷേമനിധി അംഗങ്ങൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും കുടിശ്ശിക ഈടാക്കുന്നത് ഒഴിവാക്കി പണമടക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. 60 കഴിഞ്ഞ നിരവധി ആളുകൾ ഇപ്പോഴും പ്രവാസത്തിലുണ്ട്. അത്തരം ആളുകൾക്ക് ഒറ്റത്തവണ പേയ്മെന്റ് സംവിധാനത്തിലൂടെ ക്ഷേമനിധിയിൽ ചേരാനുള്ള സംവിധാനമൊരുക്കണം. പ്രവാസി പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. നോർക്കയിൽ നിന്നും ക്ഷേമനിധിയിൽ നിന്നും നൽകി വരുന്ന വിവാഹം, ചികിത്സ എന്നിവയ്ക്കുള്ള ധനസഹായ തുക വർദ്ധിപ്പിക്കണമെന്നും ഈ പ്രക്ഷോഭത്തിലൂടെ MDF ആവശ്യപ്പെടുന്നു. തിരുനാവായ ഗുരുവായൂർ റെയിൽപാതയുടെ നിർമ്മാണത്തിന് സാങ്കേതികാനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും അത് യാഥാർത്ഥ്യമായിട്ടില്ല.
ഇത് യാഥാർത്ഥ്യമായാൽ തീരദേശ മേഖലയിലെ യാത്രാ ദുരിതത്തിന് ഏറെ പരിഹാരം കാണാൻ സാധിക്കുമെന്നും ഇത് വേഗത്തിൽ പൂർത്തിയാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി വേണമെന്നും MDF ആവശ്യപ്പെടുന്നു. February 20 തിങ്കളാഴ്ച രാവിലെ 10 കോഴിക്കോട് മൊഫ്യൂഷ്യൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പ്രതിഷേധ സംഗമം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രി MK മുനീർ MLA, ലോക കേരള സഭാംഗം UANSA, സി ചാക്കുണ്ണി തുടങ്ങിയ വിവിധ സാംസ്കാരിക സംഘടനാ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ MDF പ്രസിഡന്റ് SA അബൂബക്കർ, ചെയർമാൻ UANSA, രക്ഷാധികാരികളായ ഗുലാം ഹുസൈൻ കൊളക്കാടൻ, സഹദ് പുറക്കാട്, ഭാരവാഹികളായ അഷ്റഫ് കളത്തിങ്ങൽപാറ, നിസ്താർ ചെറുവണ്ണൂർ, കരീം വളാഞ്ചേരി, ഫ്രീഡ പോൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. SSLC പ്ലസ് ടു, ഡിപ്ലോമ ഡിഗ്രി, BTech തുടങ്ങിയവ പൂർത്തിയാക്കിയ ഏതൊരാൾക്കും PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കേഷനോടെ പഠിച്ചിറങ്ങാം. PhD കമ്പ്യൂട്ടർ കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ, തിരൂർ. ഫോൺ 9847300120.